ഇന്ത്യയിൽ ബി ജെ പിയുടെ കഥകഴിക്കാൻ ഇറങ്ങിയ തൃണമൂൽ നേതാവ് മമതാ ബാനർജി ഇപ്പോൾ കണ്ട ലക്ഷണത്തിന് ആദ്യം കോൺഗ്രസിൻ്റെ കഥ കഴിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം പല കോൺഗ്രസ് നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞ് കഴിഞ്ഞ ദിവസം മേഘാലയത്തിലെ അവിടുത്തെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. അവിടെ 17 അംഗങ്ങളാണ് കോൺഗ്രസ്സിനുള്ളത്. അതിൽ 12 പേർ തൃണമൂൽ കോൺഗ്രസ് ചേർന്നിരിക്കുന്നു. ഇവർക്ക് ഒപ്പം ഇവർക്ക് നേതൃത്വം നൽകാനായി അവിടുത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മുകുൾ സാങ്മയും ഉണ്ട്. മുകുൾ സാങ്മ നേരത്തെ മേഘാലയയിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നാണെന്ന് വളരെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആ നാടിനെ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വളരെ ജനപ്രിയനായ ഒരു നേതാവാണ് മുകുൾ സാങ്മ. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അദ്ദേഹത്തെ കേരളത്തിലെ പോലെ തന്നെയാണ്. കോൺഗ്രസ്സുകാർ പരസ്പരം കാലുവാരിൻ്റെ ഫലമായിട്ടാണ് അവിടെ കോൺഗ്രസിന് അന്ന് അധികാരം നഷ്ടപ്പെട്ടത്. മുകുൾ സാങ്മ ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ 17 MLA മാരിൽ 12 പേരും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടുകൂടി മേഘാലയയിലെ നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മമതയുടെ ഒരു തേരോട്ടത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. മമത രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ നേതാവായി തന്നെ ഉയരാനാണ് സാധ്യത എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഇക്കാര്യം. കാരണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒട്ടേറെ സ്വാധീനം ചെലുത്താൻ ഒരുപക്ഷെ മേഘാലയയിലെ ഈ മുകുൾ സാങ്മയെ പോലെയുള്ള വളരെ പ്രബലനായ, വളരെ പ്രവർത്തന പാരമ്പര്യമുള്ള, നല്ല ഭരണാധികാരി എന്ന് പേരെടുത്തിട്ടുള്ള ഒരാൾ ആ പാർട്ടിയിലേക്ക് വരുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനെ ഏറെ സഹായം ചെയ്യും എന്ന് തന്നെയാണ് മമത കരുതുന്നത്. അതുപോലെയാണ് മറ്റൊരു വലിയ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ബി ജെ പിയിലെ സമന്വയനായ നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുമായി മമത കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുബ്രഹ്മണ്യ സ്വാമി കുറേ നാളായി ബി ജെ പി ദേശീയ നേതൃത്വവുമായി ഇഴഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ദേശീയ നിർവാഹക സമിതി എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാമെന്നുള്ളത് പോലെ സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തിൻ്റെതായ തനതായ ഒരു വ്യക്തിത്വമുള്ള, എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുന്ന, വളരെ തന്ത്രശാലിയായ, വളരെ കരുത്തനായ ഒരു നേതാവാണ്. അദ്ദേഹം ഒരു ഏകാംഗ പാർട്ടി പോലെ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും അതിനെല്ലാം ഒരു സുബ്രഹ്മണ്യ സ്വാമി ടച്ച് ഉണ്ടാവും. അദ്ദേഹം മമതയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്, മമത ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും അർഹയാണ് എന്നാണ് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത്. അദ്ദേഹം മമതയെ ഉപമിച്ചത് ഒരു കാലത്ത് നമ്മുടെ നേതാക്കളായിരുന്ന ജയപ്രകാശ് നാരായൺ, മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി, പി വി നരസിംഹറാവു തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കളുടെ ആ നേതൃപാഠവും മറ്റ് ഗുണങ്ങളുമെല്ലാം ഇന്ന് നമ്മൾ കാണുന്നത് മമതാ ബാനർജിയിലാണ് എന്നാണ് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മമത പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്നുള്ളതാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയും ഏതാണ്ട് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള വഴിയിലാണ് എന്ന് ഉറപ്പായി. ഒപ്പം മമതയുടെ ഡൽഹി സന്ദർശനത്തിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ പിന്തുണയും മമത വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അഖിലേഷ് യാദവിന് സഹായത്തിന് എപ്പോഴും ഞങ്ങളുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് കൂടി അവിടേക്ക് ചെന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പാർട്ടിയെ വ്യാപിപ്പിക്കുമ്പോൾ അഖിലേഷ് യാദവ് വീണ്ടും ഒരുപക്ഷെ അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ബി ജെ പി ഉദ്ദേശിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നീങ്ങുന്നത് ഉത്തർപ്രദേശിൽ എന്നുള്ള മഹാസത്യം ബി ജെ പിയും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ധനവില കുറച്ചതും കർഷക സമരം പിൻവലിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോട് ക്ഷമാപണം നടത്തിയതും എല്ലാം തന്നെ ഇനി ഇന്ധനവില വീണ്ടും കുറയ്ക്കാനായി നമ്മുടെ കരുതൽ ഇന്ധന ശേഖരം തന്നെ വിപണിയിലെത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭയപ്പാടിൻ്റെ ലക്ഷണമായി തന്നെ നമ്മൾ കണക്കാക്കണം. ഏതായാലും മമത തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് മമതാ ബാനർജി ആണോ, ആണെങ്കിൽ അക്കാര്യം വ്യക്തമാക്കണം എന്ന് ചില ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചതെന്ന് മമതയെ നിർദ്ദേശിച്ചില്ലെങ്കിലും ഫലത്തിൽ മമത തന്നെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷത്തെ നയിക്കുക എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഈ 4 ദിവസത്തെ ഡൽഹി സന്ദർശനം കൊണ്ട് തന്നെ മമത തൻ്റെ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ മേഘാലയയിലെ മാറ്റവും സുബ്രഹ്മണ്യ സ്വാമിയുടെ ചുവടുമാറ്റവും അല്ലെങ്കിൽ അഖിലേഷ് യാദവിന് പിന്തുണ പ്രഖ്യാപിച്ചതും എല്ലാം.